ഹെൽത്ത് ലോജിക്സിലേക്ക് സ്വാഗതം. ഞാൻ സജു. ഇന്ന് ഞാൻ പറയുന്ന വിഷയം നമ്മളുടെ മദേഴ്സ് ഡേയെ പറ്റിയാണ്. മാർച്ച് 19 മദേഴ്സ് ഡേ ആയിട്ട് അയർലൻഡിൽ ആഘോഷിക്കുന്നു. അപ്പം നമ്മുടെ പല രാജ്യങ്ങളിലും പല രീതിയിലാണ് ആഘോഷിക്കുന്നത്. മാർച്ചും ഉണ്ട്, മെയ്യിലും ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലൊക്കെ മെയ്യിലാണ്, പക്ഷേങ്കിൽ UK, അയർലൻഡ് രാജ്യങ്ങളിൽ, യൂറോപ്യൻ കൺട്രികളിലൊക്കെ തന്നെ മാർച്ച് 19 മദേഴ്സ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പം ഈ മദേഴ്സിന് നമ്മൾ ഓണർ കൊടുത്തുകൊണ്ടും അമ്മയിൽ കൂടിയാണ് ഈ സമൂഹം വാർത്തെടുക്കപ്പെടുന്നതെന്നും മദേഴ്സിന് അതിന് വേണ്ടിയിട്ടൊരു ഡേ, അവരുടെ പരിഗണിക്കുന്ന ഒരു ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. അപ്പം സ്ത്രീയാണ് അവിടെ പരിഗണിക്കപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത്. സ്ത്രീയുടെ ഉന്നമനം, സ്ത്രീയുടെ വളർച്ച, സ്ത്രീയുടെ പരിഗണന, ഇതൊക്കെയും ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അപ്പോൾ അമ്മ എന്ന് പറയുന്നത് സ്ത്രീയാണല്ലോ. അപ്പോൾ നമുക്ക് സ്ത്രീയുടെ മുഴുവനായിട്ടുള്ള ഒരു രൂപമാണ് അമ്മ എന്ന് പറയുന്നത്. ആ ഒരു സ്ത്രീ പൂർണ്ണമാകുന്നത് അമ്മയിൽ കൂടെയാണ്. അപ്പോൾ സ്ത്രീക്ക് എത്രയും വളരെയധികം നമ്മൾ അർഹതപ്പെട്ട പദവി കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും കൂടെ ചെയ്യേണ്ട ഒരു ദിവസമാണ് മദേഴ്സ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരമ്മയാണ്, എനിക്ക് 3 മക്കളുണ്ട്. അപ്പോൾ ഇതിൽ 3 പെൺമക്കളാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് എനിക്ക് ഒരു സുഹൃത്ത് ഫോണിൽ സംസാരിച്ചപ്പോൾ, വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് സംസാരിക്കാനിടയായത്. അപ്പോൾ ചോദിച്ചു എത്ര മക്കളുണ്ട്, കുടുംബത്തെ പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ എത്ര മക്കളുണ്ട് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് 3 മക്കളുണ്ട്, 3 പെൺമക്കളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനടി പുള്ളിക്കാരൻ പറഞ്ഞു നിനക്ക് അങ്ങനെ തന്നെ വേണമെന്ന്. അപ്പോൾ എനിക്ക് ആദ്യം ഇതിനെപ്പറ്റി മനസ്സിലായില്ല. പിന്നീടാണ് ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിനക്ക് അങ്ങനെ തന്നെ വേണം എന്ന് ഉദ്ദേശിച്ചത് 3 പെണ്ണാണ്, 3 പെൺമക്കളുടെ ഇതിലാണ്, ബേസിലാണ് പുള്ളി അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം ഞാൻ ശരിക്കും അതൊരു ഷോക്ക്ഡ് ആയിപ്പോയി. എന്തുകൊണ്ട് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു മനുഷ്യനാണ്, ഒരു പുരുഷനാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും പെണ്ണ് എന്ന് പറയുമ്പോൾ ഉള്ള ആ വാല്യൂ, ആ ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു അനുഭവം പലപ്പോഴും എനിക്ക് ഉണ്ടാകാറുണ്ട്. ഓ, 3 പെണ്ണാണല്ലേ, അപ്പോൾ എനിക്ക് 3ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ ഞാൻ ഫോൺ വിളിച്ച് പലരോടും പറഞ്ഞപ്പോൾ അയ്യോ അതും പെണ്ണായിപ്പോയോ, അതും പെണ്ണാണോ, 3ാമത്തേതും പെണ്ണാണോ, ഇങ്ങനെയുള്ള കമൻറ്റുകൾ വളരെയധികം കേൾക്കാൻ എനിക്കിടയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്വതന്ത്രയായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ആരുടെയും സപ്പോർട്ടിനോ ആരുടെയും പൈസയോ അങ്ങനെ ഒരു സപ്പോർട്ടിനോ പോകാത്ത ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള എനിക്ക് ഇങ്ങനെയുള്ള കമൻറ്റുകൾ ലഭിച്ചെങ്കിൽ മറ്റുള്ളവരുടെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, നമ്മളുടെ കുടുംബത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, മറ്റ് ആവശ്യങ്ങളുമായിട്ട് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെയായിരിക്കും അങ്ങനെ ഈ ഉള്ള അവസ്ഥകളിൽ പെൺമക്കൾ മാത്രമാണ് എന്നുള്ള ഒരു 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 പ്രത്യേക ഒരു അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു അത് അതിജീവിക്കുക, അതിൽ നിന്നും അവരെ ബോധവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളൊക്കെയും സഹിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയായി പലപ്പോഴും ഇത് മാറാറുണ്ട്. അപ്പോൾ അമ്മയുടെ ദിനമാണ്, മദേഴ്സിൻ്റെ ഡേ ആണ് എന്നൊക്കെ പറയുമെങ്കിലും, സ്ത്രീ ഇല്ലാതെ ഒന്നുമില്ല എന്ന് പറയുമെങ്കിലും, അതിൻ്റെ പിറകിൽ നമ്മളെ തളർത്തുവാനായിട്ടുള്ള ആൾക്കാർ എത്രയോ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്ത്രീയെ ബലഹീനരാക്കുക എന്നുള്ളത് അവിടെ ഈ ഒരു കമൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വളരെയധികം അനുഭവിച്ച് വളർന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ 4 പെമ്മക്കളാണ്. അപ്പോൾ എൻ്റെ അമ്മ ജോലിയില്ലാത്ത എന്താണ് നമ്മളുടെ ഒരു ഹൗസ് വൈഫായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ എത്രമാത്രം തളർത്താൻ പറ്റുമോ അത്രയും തളർത്തിയ ഒരു സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളത് എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. പലപ്പോഴും ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി, എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്, ഓ 4 പെണ്ണാണല്ലേ, എന്തോ ചെയ്യും,
എങ്ങനെ നീ ഇതുവരെ വളർത്തി വലുതാക്കും? എവിടാണ് ഇവരുടെ ഭാവി? നീ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെയുള്ള പരാതികൾ, കമൻറ്റുകൾ വളരെയധികം ഞാൻ എൻ്റെ മുന്നിൽ കേട്ട് വളർന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തെ പറ്റിയും സ്ത്രീയുടെ പരിഗണിക്കുന്നതിനെ പറ്റിയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുമെങ്കിലും ഈ പെൺകുട്ടികളാണ് വീട്ടിലെല്ലാം എന്നുള്ള ഒരു വളർത്താത്ത, ഒരു തളർത്തുന്ന രീതിയിലുള്ള ഒരു കമൻറ്റ് സ്ത്രീകളിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ വളരെ കേപ്പബിളായിട്ടുള്ളതും മനശക്തി, മനസ്സിൻ്റെ ശക്തി വളരെയധികം ഉള്ളതുമായ ഒരു സ്ത്രീയാണ് എൻ്റെ അമ്മ. പക്ഷേങ്കിൽ ആ സ്ത്രീയെ വളർത്താനല്ല, തളർത്താനാണ് സമൂഹം പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഓ എനിക്ക് പെമ്മക്കളാണ്, ഞാൻ വയ്യാതാകുമ്പോഴും എനിക്ക് പ്രായമാകുമ്പോഴും എനിക്ക് നോക്കാൻ, എന്നെ നോക്കാൻ, ഞാൻ മരിക്കുമ്പോൾ കരയാൻ എനിക്ക് പെമ്മക്കളുണ്ട്, എനിക്ക് 4 പെമ്മക്കളുണ്ട്, അതാണ് എൻ്റെ ഒരു ആസ്തി എന്ന് പറഞ്ഞ് പുള്ളിക്കാരി പലപ്പോഴും ആശ്വസിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീയാണ്, സ്ത്രീ അബലയാണ്, സ്ത്രീകളുടെ എങ്ങനെ അവരെ വളർത്താതെ തളർത്താമെന്ന് നോക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ മദേഴ്സ് ഡേയിൽ എല്ലാ മദേഴ്സിനോടും പറയാനുള്ളത്, നമ്മുടെ സ്ത്രീക്ക് തുണയായിട്ടുള്ളത് സ്ത്രീ മാത്രമാണ്. സ്ത്രീയെ വളർത്തുന്നതും തളർത്തുന്നതും സ്ത്രീ തന്നെയാണ്. സ്ത്രീയുടെ ശത്രു എന്ന് പറയുന്ന സ്ത്രീയാണ്. നമ്മൾ പലപ്പോഴും പറയും സ്ത്രീയുടെ ശത്രു പുരുഷനാണ് എന്ന്. അങ്ങനെയല്ല, സ്ത്രീയുടെ ശത്രു എപ്പോഴും സ്ത്രീ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കുടുംബമായിട്ട്, അമ്മയായിട്ട്, ഓരോ വീട്ടിലും നമ്മൾ ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഇതിനെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ, ഇങ്ങനെയുള്ള സമൂഹത്തിലെ സ്ത്രീകളോടുള്ള ഇടപെടലുകൾ, നമ്മൾ ഒന്നുമല്ലെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിലും വളർത്താൻ കഴിയില്ലെങ്കിലും തളർത്താതിരിക്കാൻ നോക്കുക എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ടതും പ്രായോഗികമാക്കേണ്ടതുമായ ഒരു കാര്യമാണ്. അപ്പോൾ സ്ത്രീക്ക് തുണയായിട്ട് പുരുഷനുണ്ട്, പക്ഷേങ്കിൽ സ്ത്രീയെ വളർത്താനും സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാനും സ്ത്രീക്ക് സുരക്ഷ നൽകാനും സ്ത്രീ തന്നെ ശ്രമിക്കണം. നമ്മൾ അമ്മമാർ ഒരു സർക്കിളായിട്ട് നിൽക്കേണ്ടതും അമ്മമാരുടെ ഈ മദേഴ്സ് ഡേയിൽ നമ്മൾ ഇങ്ങനെയുള്ള വിലയിരുത്തലുകൾ, ഇങ്ങനെയുള്ള നല്ല നല്ല ചിന്തകൾ, ബോധവൽക്കരണം ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മദേഴ്സ് ഡേ ആഘോഷിക്കുന്ന ഈ യൂറോപ്യൻ റീജിയനിലുള്ള എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ വിഷ് ചെയ്യുന്നു. എല്ലാവർക്കും സന്തോഷവും നല്ല ഭാവിയും ഉള്ള ഒരു കുടുംബജീവിതം നയിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. സി യു അഗൈൻ വിത്ത് അനദർ വീഡിയോ. ടേക്ക് കെയർ.